അങ്ങനെ ആള് വന്ന് ഡാൻസിലാണല്ലോ. സൂപ്പർ, പാട്ട് നിർത്തിയാലേ അവർക്ക് നിർത്താൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് നിന്നെ അതിനേക്കാൾ ഇഷ്ടം. എനിക്ക് അതിന് പണ്ടേ ഇഷ്ടം, മോള് ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടം. ഇതെന്താ പിഷ്ടേട്ടനോട് ഇങ്ങനെ ഇഷ്ടം വരാൻ കാര്യം? പിഷ്ടേട്ടൻ നല്ല കോമഡിയാണ്. നല്ല പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് പിഷ്ടേട്ടന്. പിഷ്ടേട്ടൻ അതാണ് വേണ്ടത്. പിഷ്ടേട്ടൻ അറിയാതെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ടാണ്. അത് നീയാണോ ചെയ്യുന്നത്? നീ കൊണ്ടുവന്നവരാണോ ചെയ്യുന്നേ? എന്താ എനിക്ക് ചെയ്യാൻ പാടില്ല? അല്ല നിനക്ക് ചെയ്യാം. അതെന്താന്നറിയോ? അതൊരു ഗംഭീര സംഭവമാണ്. ദൈവമേ ഇത് എന്തൊക്കെ കാണുന്നു? അതെന്താണ് അറിയണോ? അറിയണം. All the dreams like twinkle stars. ഒരു വലിയ സംഭവം ഇതുവരെ ആരും ചെയ്യാത്ത കണ്ടന്റ്. രമേഷ് പിഷാരടി. രമേ ഞാൻ കണ്ടന്റ് ആയല്ലോ. കോമഡി ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ് പിഷിച്ചേന്റെ. രമേഷ് പിഷാരടി. കോമഡി പിഷാരടി. പിഷാരടി. ഇതിനിടയിൽ ഒരാൾ വന്നിട്ട് പിഷാരടി എന്നുള്ളതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഹലോ പാരടി അല്ലേ? കോമഡി പിഷാരടി, പിഷാരടി, കോമഡി പിഷാ, കോമഡി. പക്ഷേ വേറെ കാര്യം പറയട്ടെ, ഈ കുട്ടി ജനിച്ചപ്പോ ഇവളുടെ അച്ഛനും അമ്മയ്ക്ക് അറിയാറുന്ന ഇവള് മിന്നെന്ന്. അതുകൊണ്ട് ഇവൾക്ക് മിന്നു എന്ന് പേര്. മിന്നും മിന്നി, മിന്നും മിന്നു. അടുത്ത കോമഡി ആക്കട്ടെ നിന്റെ. ഇരുന്നപ്പം അമ്മ എനിക്ക് പറഞ്ഞായിരുന്നു ഡോറ കുട്ടിയുടെ കഥയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് പറഞ്ഞായിരുന്നത് ഫുഡ് കഴിക്കാതെ ഇരിക്കുമ്പോ പിഷിച്ചേന്റെ കഥയാണ്. അതാണ് ഇപ്പൊ ഡോറ കുട്ടിയുടെ സ്ഥാനത്ത് എനിക്ക് പിഷിച്ചേന്നാണ്. നമുക്കൊരു പ്രയാണം തുടങ്ങിയാലോ? എന്ത് കിട്ടിയാലും അത് കഥയാക്കി മാറ്റി. അതുകൊണ്ടല്ലേ ട്രിവാൻഡ്രത്ത് വരുന്ന മെട്രോ ഇപ്പൊ കൊച്ചിയിലാക്കിയത് പിഷിച്ചേടം പറഞ്ഞു പറഞ്ഞ. കഥ പറയുന്ന ഇച്ചിരി പാടുള്ള പണിയാണെന്ന് അത് മനസ്സിലായാ മതി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആ വാതിലിന്റെ അപ്പുറത്ത് വെച്ചിട്ട് മോക്ക് ഇത് മുഴുവൻ പറഞ്ഞു തന്നത് ഉല്ലാസ് പന്തളം എന്ന് പറഞ്ഞ മാമനല്ലേ? ഉല്ലാസ് പന്തള എന്താ എന്ന് പറഞ്ഞു? ആ ഉല്ലാസ് പള്ളതത്തിനെ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ. അവൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പിടിച്ചോളാം ഉല്ലാസ് പന്തളത്തിനെ.